സ്കൈ യൂട്യൂബ് ചാനലിന്റെ സ്കൈ ലേണിംഗിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ ടൂട്ടാ പഹിയ എന്ന കവിതയെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത് ഈ ക്ലാസ്സിൽ ടൂട്ടാ പഹിയുടെ ബാക്കി ക്വസ്റ്റ്യൻ ആൻസർ ആണ് ചെയ്യാൻ പോകുന്നത് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം अपने पक्ष को बेड़े बेड़े को अपने को को असत्य जानते हुए भी बड़े बड़े महारथी अकेली ब्रह्मास्त्रों से कुचल देना അപ്പിനെ പക്ഷം അസത്യമാണെന്നറിഞ്ഞിട്ടും വലിയ വലിയ മഹാരഥന്മാർ ഏകാകിയായ നിരായുധന്റെ ശബ്ദത്തെ തങ്ങളുടെ ബ്രഹ്മാസ്ത്രങ്ങളാൽ ചവിട്ടിമെതിക്കാൻ ആഗ്രഹിക്കുന്നു ഇൻ ഭക്തിയൊക്കെ ആശയപർ ചർച്ച കരയും ഈ വരികളുടെ ആശയത്തെ ചർച്ച ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമുക്ക് ആൻസറിലേക്ക് കടക്കാം ഹിന്ദിക്ക് പ്രമുഖ കവി ധർമ്മവീർ ഭാരതി കവിത കവിതൂട്ട പഹിയാക്കി പക്തിയാം ഹൈം അപ്പോ ഹിന്ദിയിലെ പ്രമുഖ കവിയായ ധർമ്മവീർ ഭാരതിയുടെ ടൂട്ടാഹ്യ എന്ന കവിതയിലെ വരികളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ുരൂഹ ചക്രവ്യൂഹമേം അഭിമന്യു ഫംസ് ജാതാ ഹെ അക്ഷണി സേന ഉസേ ഗേർ ലേത്തി ഹെ യുദ്ധക്ഷേത്രമേം നിശാസ്ത്രോദ്ധാസേ ലഡിന അധാർമിക അപ്പോ എന്താ പറയുന്നത് ദുരൂഹ ചക്രവ്യൂഹമേം ദുരൂഹ ചക്രവ്യൂഹത്തിൽ അഭിമന്യു അകപ്പെടുന്നു അക്ഷഹുണി സേന ഉസേ ഗേർ ലേത്തിഹേ അക്ഷഹുണി സൈന്യം അയാളെ വളയുന്നു ഇവിടെ അയാളെ എന്ന് ഉദ്ദേശിക്കുന്നത് അഭിമന്യുവിനെ ആണ് അപ്പൊ എന്താ അക്ഷഹുണി സൈന്യം അഭിമന്യുവിനെ വളയുന്നു ನಿರಾಯುಧನೋ ಯುಧಿಕೆ ಸಫಿ ಮಹಾರಥಿ ಅಭಿಮನ್ಯು ಸೆ പക്ഷേ ഇവിടെ ഈ നിയമങ്ങളെല്ലാം അറിയാമായിരുന്നിട്ടും എല്ലാ മഹാരഥന്മാരും ഒരുമിച്ച് അഭിമന്യുവിനോട് യുദ്ധം ചെയ്യുന്നു ഹമാരെ സമാജ് നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥയും ഇങ്ങനെയാണ് ശാസക വർഗ അപ്പനി ഭരണവർഗം ഭരണവർഗം തങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു ഇസ് കെ വിരുദ്ധ ആവാസ് ഉഡാനെ വാല ശോഷിത ജെൻകോ വെ ജെൻകോ വെ കുച്ചതിനെതിരായി ശബ്ദമുയർത്തുന്ന ശൂഷിതരായ ജനങ്ങളെ അവർ ചവിട്ടിമെതിക്കുന്നു ശാസക വർഗ അപ്നെ ലോകം കി ഫലായി ഭരണവർഗം തങ്ങളുടെ രാജ്യത്തെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകും അപ്പൊ ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ तब में रिद का टूटा हुआ पहिया उसके हाथों में ब्रह्मास्त्रों से लोहा ले सकता ൂം അപ്പോൾ എനിക്ക് തകർന്ന രഥചക്രത്തിന് അവന്റെ കൈകളിലെ ബ്രഹ്മാസ്ത്രങ്ങളോടെ എതിർത്ത് നിൽക്കുവാൻ കഴിയും ചർച്ച പൗരാണിക സന്ദർഭ വർത്തുമാൻ പരിവേഷമേം കഹാന്തക് പ്രാസംഗിക ഹേ അതായത് ഈ വരികളിൽ പറയുന്ന പൗരാണിക സന്ദർഭം ഇന്നത്തെ ചുറ്റുപാടിൽ എത്രമാത്രം പ്രസക്തമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് ആൻസർ നോക്കാം ये हिंदी के प्रमुख कवि धर्मवीर भी भारती की कविता टूटा पखिया से ली गई पक्तियाम हैं। वो हिंदी ले प्रसिद्ध कवि आया धर्मवीर भारती उड़े टूटा पखिया इन कवि ले आवारिकला ना इवा इसमें टूटा पखिया कहता है कि मुझे टूटा हुआ पखिया समझकर मत फेंकना वो इसमें टूटा പഹ്യ കഹത്താഹേ ഇവിടെ എന്താ നമ്മുടെ തകർന്ന ചക്രം പറയുന്നത് ആ എന്നെ തകർന്ന ചക്രമാണെന്ന് കരുതി വലിച്ചെറിയരുത് കുരുക്ഷേത്രമേ മഹാരഥിയോ ബ്രഹ്മസ്ത്രോഹാലയനെമന്യുനെ എന്താ പറയുന്നത് കുരുക്ഷേത്രത്തിൽ മഹാരഥികളുടെ ബ്രഹ്മാസ്ത്രങ്ങളുടെ എതിർത്തി നിൽക്കാൻ അഭിമന്യു അവസാനം എന്നെയാണ് ഉപയോഗിച്ചത്

ും ശക്തിയും കൊണ്ട് ആം ജനത ആവാസോർ സരൂരത്വം എന്താ സാധാരണ ജനങ്ങളുടെ ശബ്ദത്തെയും ആവശ്യങ്ങളെയും ചവിട്ടി മെതിക്കുമ്പോൾ മാനവ മൂല്യം കി സഹായ മൂല്യങ്ങളുടെ സഹായത്താൽ ഹം ഉസേ ചോഷണ സെ ബെച്ച് പായീം എന്താ നമുക്ക് ആ ചൂഷണത്തിൽ നിന്ന് രക്ഷപ്പെടാം आज शासक वर्ग असहायों की पुकार नहीं सुनता है എന്താ പറയുന്നത് ഇന്നും ഭരണവർഗം നിസ്സഹായരുടെ രോദനം കേൾക്കുന്നില്ല ഈ അവസർ പർ മാനവൂല് ആം ആദ്മിക്ക് കാം ആഹേ ഈ അവസരത്തിൽ മാനുഷ്യം മാനുഷിക മൂല്യങ്ങൾ തന്നെയാണ് സാധാരണ മനുഷ്യന് പ്രയോജനപ്പെടുന്നത് ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഇതിഹാസങ്ങളുടെ കൂട്ടായ പ്രവാഹം പെട്ടെന്ന് അസത്യമാണെന്നറിയുമ്പോൾ ആർക്കറിയാം സത്യം തകർന്ന ചക്രങ്ങളെ ആശ്രയിക്കുമോ എന്ന് ഇൻ ഭക്തിയോം സെ കവിത ചാഹു ഈ വരികളിലൂടെ കവി എന്ത് പറയാനാണ് ആഗ്രഹിക്കുന്നത് ഹിന്ദിക്ക് പ്രമുഖ കവി ധർമ്മവീർ ഭാരതിക്ക് കവിത ഹേട്ടാഹിയ ഹിന്ദിയിലെ പ്രസിദ്ധ കവിയായ ധർമ്മവീർ ഭാരതിയുടെ കവിതയാണ് ടൂട്ടാ പഹിയ ചക്രൂഹുമേ ഫംസെ അഭിമന്യു പർ സഭി മഹാരഥി ടൂട്ട് ചക്രവ്യൂഹത്തിൽ അകപ്പെട്ട അഭിമന്യുവിനെ എല്ലാ മഹാരഥികളും ചേർന്ന് ആക്രമിച്ചു

ിയാദ യുദ്ധത്തിന്റെ എല്ലാ ധാർമ്മികതയും മറന്നിട്ടാണ് അവർ ഇങ്ങനെ ചെയ്തത് ഇസേ പ്രകാർ മാനവ സംസ്കൃതിക്ക് ഇതിഹാസക്ക് സാമൂഹിക ഗതി ജബ് ഏകാ ഏക് ചുട്ടി പഠിച്ചാ മനുഷ്യ സംസ്കാരത്തിന്റെ ചരിത്രത്തിൽ സാമൂഹിക സാമൂഹികഗതി പെട്ടെന്ന് തെറ്റായി മാറുമ്പോൾ സത്യത്തിന് മാനുഷിക മൂല്യങ്ങളാകുന്ന തകർന്ന ചക്രത്തെ ആശ്രയിക്കേണ്ടി വരുന്നു തബ് സച്ചായിക്കോ ഷായുധമാനവ് മൂല്യരൂപി പഹിയേക്ക സഹാര ലേന പഠിത്താഹേ സമാജമേ ശോഷണ ഓർ അസമത്വപ്പെടുത്തെ വക്ത ആം ജനതകോ മാനവ മൂല്യോകോ സഹാരേന പടുത്താഹേ സമൂഹത്തിൽ അസമത്വവും വർദ്ധിക്കുമ്പോൾ സാധാരണ ജനങ്ങൾക്ക് മാനുഷിക മൂല്യങ്ങളുടെ സഹായം തേടേണ്ടി വരുന്നു നാലാമത്തെ ക്വസ്റ്റ്യൻ കവിത പ്രതീകോങ്കോ ചുൻകർ ഗംഫേ മേം ലിഖിയും വർത്തമാൻ പരിവേഷമേം എ പ്രതീകിൻകെ പ്രതിനിധിക പ്രതീകങ്ങളെ തിരഞ്ഞെടുത്ത് ചതുരത്തിൽ എഴുതുക ഇന്നത്തെ ചുറ്റുപാടിൽ ഈ പ്രതീകങ്ങൾ എന്തിനെയെല്ലാം പ്രതിനിധീകരിക്കുന്നു പ്രതീക്രതിനിർത്താഹെഹിയ മാനവ മൂല്യ അഭിമന്യു ആം ജനത ചക്രവ്യൂഹ ശോഷണ് മഹാരഥി ശാശക വർഗ് ഹിന്ദിക്ക് ധർമ്മവീർ ഭാരതിക്ക് ചോട്ടി കവിത ഹേ ടൂട്ടാ പഹിയ ഹിന്ദിയിലെ പ്രമുഖ കവിയായ ധർമ്മവീർ ഭാരതിയുടെ ഒരു ചെറിയ കവിതയാണ് ടൂട്ടാ പഹിയ ഇസ്മീം അഭിമന്യു ഓർ ടൂർ കവി മാനവ മൂല്യം അഭിമന്യവും പ്രതീകങ്ങളാക്കി കവി മാനുഷിക മൂല്യങ്ങളുടെ പ്രാധാന്യം രഥത്തിന്റെ പൊട്ടിയ ചക്രം പറയുന്നു കി മേം രഥിക്കൂട്ട പഹിയ ഹോം ഞാൻ രഥത്തിന്റെ തകർന്ന ചക്രമാണ് ലേക്കിൻ അനുപയോഗി സമുച്ചുക്കർ മുന് പക്ഷേ ഉപയോഗമല്ലെന്ന കരുതി എന്നെ വലിച്ചെറിയരുത് ജീവൻ രൂപീചക്രൂഹമേം ശോഷണക്ക് അക്ഷഹുണി സേനാവോകു ചുനൗതി ഹുവാ കോയിനുഷ്യ അഭിമന്യു സമാൻ തോ മേട്ടാ ഹിയ സഹാരും എന്താ പറയുന്നത് ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളാകുന്ന ചക്രവ്യൂഹത്തിൽ ചൂഷണത്തിന്റെ അക്ഷഹി സൈന്യത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഏതെങ്കിലും ചൂഷണം ചെയ്യപ്പെട്ട ആൾ അഭിമന്യുവിനെ പോലെ വന്നാൽ തകർന്ന ചക്രമായ ഞാൻ അയാൾക്ക് സഹായമായി തീരും കുരുക്ഷേത്ര യുദ്ധമേം അർജുനപുത്ര അഭിമന്യു കൗരവംസെ രജിത് ചക്രവ്യൂഹമേയും ഗയ കുരുക്ഷേത്ര യുദ്ധത്തിൽ അർജുന അഭിമന്യു കൗരവർ രചിച്ച ചക്രവ്യൂഹത്തിൽ കുടുങ്ങിപ്പോയി ലെടുത്തെ ലെടുത്തെ വഹു നിരായുധ ഹോ ഗയാ യുദ്ധം നടക്കവേ അഭിമന്യു നിരായുധനായി ആഖിർ ഉസ്നെ ടൂട്ടേരത് ചക്രുക്കാർ സഹാരാലിയാഥ അയാൾ തകർന്ന ചക്രത്തെ അഭിമന്യു ആശ്രയിച്ചു അപ്പോൾ തകർന്ന ചക്രത്തെ അഭിമന്യു ആശ്രയിച്ചു നിരായുധസേ ലഡിനുദ്ധക്ക് നിരായുധസെ ല യുദ്ധക്ക് ധാർമികത വിരുദ്ധേ ഇപ്പൊ നിരാ നിരായുധനോട് പോരാടുന്നത് യുദ്ധത്തിന്റെ ധാർമ്മികതയല്ല अपने मार्ग को असत्य जानते हुए फी അസത്യജാ अभिमन्यु पर टूट पड़े തങ്ങളുടെ പക്ഷം എന്താ തങ്ങളുടെ മാർഗം അസത്യമാണെന്നറിഞ്ഞിരുന്നിട്ടും മഹാരഥന്മാർ അഭിമന്യുവിനെ ആക്രമിച്ചു ശാശക വർഗ അപ്പിനെ അധികാർ ഓർ ശക്തി സെ അസഹായോകി ആവാസ്കോ കുചൽ ദേന ചാഹുത്താഹെ ഭരണവർഗം തങ്ങളുടെ അധികാരവും ശക്തിയും കൊണ്ട് നിസ്സഹായരുടെ ശബ്ദത്തെ അടിച്ചമർത്താൻ ആഗ്രഹിക്കുന്നു तब आम जनता को मानव टूटे ോ മാനവ മൂല്യവും രൂപ സഹാരേന പടുത്താഹേ അപ്പോൾ സാധാരണ ജനങ്ങൾക്ക് മാനുഷിക മൂല്യങ്ങളാകുന്ന തകർന്ന ചക്രത്തെ ആശ്രയിക്കേണ്ടി വരുന്നു യഹാം കവിനെ കൈ ബിംബോം ഓർ പ്രതീകോം സെ കവിതാക്കി രചനാക്കി ഹെ ഇവിടെ കവി ധാരാളം ബിംബങ്ങളും പ്രതീകങ്ങളും കൊണ്ട് കവിത രചിച്ചിരിക്കുന്നു ആചമാജ് ശോഷിത ജൻകോ ശോഷണക്ക് വിരുദ്ധ ആവാ സുഡാനി കാൻ ഫി ഇസ്മേം ഹെ എന്താ പറയുന്നത് ഇന്നത്തെ സമൂഹത്തിലെ ശോഷിത വർഗം ചൂഷണത്തിനെതിരായി എന്നുള്ള ആഹ്വാനവും ഇതിലുണ്ട് സങ്കൺമേം പടെ മനുഷ്യക്ക് അയിന് ഐൻ മൗക്കോപ്പർ രക്ഷാകർണിക്കോ സമർത്ഥ മാനവമൂല് ചക്രവ്യൂഹം അഭിമന്യു ഹാത്ത പ്രതിസന്ധിയിലാകുന്ന മനുഷ്യരെ ശരിയായ സമയത്ത് രക്ഷിക്കാൻ കഴിവുള്ള മാനുഷിക മൂല്യങ്ങൾ ചക്രവ്യൂഹത്തിൽ അകപ്പെട്ട അഭിമന്യുവിന്റെ കയ്യിലെ തകർന്ന ചക്രത്തിന് തുല്യമാണ് മാനവ മൂല്യം കി ശക്തി സരൽ ഭാഷാ കവിനെ വ്യക്തിക്കീ ഹെ മാനുഷിക മൂല്യങ്ങളുടെ ശക്തി ലളിതമായ ഭാഷയിൽ കവി വ്യക്തമാക്കിയിരിക്കുന്നു ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ ആൻസർ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ വിജയം അതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കൂടാതെ തൊട്ടടുത്ത ബെല്ലൈക്കൻ കൂടി ഓൺ ആക്കണം എന്നാൽ മാത്രമേ ഞങ്ങളുടെ പുതിയ ക്ലാസ്സുകൾ നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ ഫോണിൽ എത്തുകയുള്ളൂ നന്ദി